ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തുർക്കിയിലെ ഏറ്റവും വലിയ പള്ളിയിലാണുള്ളത്. തുർക്കിയിലെ ഏകദേശം 65,000 ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു പള്ളിയാണിത്. മാക്സിമം 100,000 വരെ പോവും, 65,000 പറയുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ പള്ളിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അടിപൊളി പള്ളിയാണ് ഇത്. പള്ളി എന്ന് മാത്രമല്ല പറയേണ്ടത്, ഇവിടെ ലൈബ്രറി ഉണ്ട്, കോൺഫറൻസ് ഹാൾ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സെന്റർ ആണിത്. ഇത് നോട്ട് ഓൺലി എ മസ്ജിദ്, ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, ഇവിടെ ലൈബ്രറി ഉണ്ട്, എല്ലാം ഉണ്ട്. എവറിത്തിങ് ഇസ് ദ. അപ്പോ പല നിലകളിലായിട്ട് കുറെ കാർ പാർക്കിംഗ്, പല നിലകളിൽ കാർ പാർക്കിംഗ് ഉണ്ട്. അടിപൊളി അബ്ലൂഷൻ ഏരിയ ആണ്. ഉള്ളെടുക്കുന്ന ബാത്റൂമും എല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോ അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. സൂപ്പർബ് ആണ്, സൂപ്പർബ്. പിന്നെ ഇതിന് പല പ്രത്യേകതകളും ഉണ്ട്. 6 മിനാരങ്ങളുള്ള 3 പള്ളികളുണ്ട് തുർക്കിയിൽ. അതിൽ ഒരു പള്ളിയാണ് ഈ പള്ളി. ഏറ്റവും വലിയ പള്ളിയാണ് തുർക്കിയിലെ, ഏറ്റവും വലിയ പള്ളിയാണ്. ഇത് ഏഷ്യൻ സൈഡിലാണ്, യൂറോപ്യൻ സൈഡിലല്ല, ഏഷ്യൻ സൈഡിൽ. തുർക്കിയിലെ ഏഷ്യൻ സൈഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 2019 ഇതിന് നിർമ്മാണം കഴിഞ്ഞത്. പള്ളിയുടെ മുകളിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളിയാണ്. പള്ളി ഒരു ഏറ്റവും ഭയങ്കര കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. എത്ര ദൂരത്തുനിന്ന് നോക്കിയാലും നമുക്ക് ഈ പള്ളി കാണാൻ പറ്റും.
അടിപൊളി പള്ളിയാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഡിസൈൻ ചെയ്തത് രണ്ട് ലേഡി ആർക്കിടെക്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലേഡി ഫ്രണ്ട്ലി മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ചൈൽഡ് കെയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് തന്നെ ലേഡീസ് ഫ്രണ്ട്ലി മോസ്ക് എന്നാണ്. ഈ തുർക്കിഷ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചർ. ഇതുപോലത്തെ പള്ളികൾ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ കാണാൻ വളരെ അപൂർവമാണ്. ഇതൊരു തുർക്കിഷ് സ്റ്റൈലാണ്. ഈ കുമ്പകളൊക്കെ തുർക്കിഷ് സ്റ്റൈലാണ്. ഏകദേശം 65 മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ കുമ്പക്ക്. പിന്നെ 110 മില്യൺ $ ഈ ഒരു പള്ളിയുടെ നിർമ്മാണ ചെലവ്. ഈ പള്ളി കാണാതെ പോരുത്. ഇവിടെ വേറെ കുറേ പള്ളികളുണ്ട്, പക്ഷേ ഇതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാവർക്കും വരാം, കാണാം. അത് കയറുമ്പോൾ അതിൻ്റെതായ ഡ്രസ്സ് ധരിച്ചാൽ മാത്രം മതി. ഈ പള്ളിയുടെ ഇതാണ് സീറോ ലെവൽ. സീറോ ലെവൽ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ഫ്ലോറും മുകളിലാണ്. ഇങ്ങോട്ടേക്ക് മെട്രോ ഉണ്ട്, പള്ളിയിലേക്ക് വരാനായിട്ട് മെട്രോൻ്റെ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല, നമുക്ക് കാണാം, അതാണ് നല്ലത്. കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ആക്ച്വലി ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് സൈഡ്. ഞാൻ ഇതുവരെ കാണിച്ചത് നിങ്ങൾക്ക് സൈഡ് വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഒരു രക്ഷയില്ല. ഞാൻ ഇതുപോലൊരു അടിപൊളി പള്ളി ലൊക്കേഷൻ, ഇതിൻ്റെ ഉയരം, ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കിവിടുന്ന് നോക്കിയാൽ ദൂരെ അങ്ങ് ദൂരെ വരെ കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. ഈ തുർക്കിയിലെ പള്ളികളൊക്കെ ഇങ്ങനെയാണോ എന്നറിയില്ല. ഞാൻ ഇനിയും വേറെ പള്ളികളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ എൻ്റെ അടുത്ത എപ്പിസോഡുകളിലൊക്കെ വരും. ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ പോകണം. ഇങ്ങനെ കുറേ വിശേഷങ്ങൾ. നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ പള്ളി മാത്രമേ കാണിക്കുകയുള്ളൂ. ജോർജിയെന്ന് ഞാൻ ചേർച്ച് കാണിച്ചിട്ടുണ്ട്. അമ്പലങ്ങളുള്ളടുത്ത് അമ്പലങ്ങൾ കാണിക്കും, അങ്ങനെ എല്ലാം കാണിക്കും. കമൻറ്റ് താഴെ പൊങ്കാല ഇടാൻ വരണ്ട, പള്ളി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ആളുകൾ എങ്ങനെയൊക്കെയാണ് ഇത് എടുക്കുകയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു ഇതിനെ മാത്രമായിട്ട് ചെയ്യാറില്ല. ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. 6 മിനാരങ്ങൾ. നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളൂ മക്കളെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒന്നും പറയാനില്ല. അപ്പൊ ശരി, നമുക്ക് ഇവിടുന്ന് വിടാം, അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടെ ബെല്ലൈക്കണും കൂടെ. നിങ്ങൾക്ക് പുതിയ പുതിയ വിശേഷങ്ങൾ, യൂറോപ്പിന്റെ പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എന്തായാലും ധൈര്യത്തോടെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല.